അപ്പൊ നമ്മളെ ജില്ലാ കലോത്സവ വേദിയിലാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഒപ്പന ഫസ്റ്റ് കിട്ടിയ കുട്ടികളാണത്. ആ കളി നടക്കുമ്പോ നമുക്കറിയില്ല, കഴിഞ്ഞിട്ട് ഇതാണ് ഒരു അവസ്ഥ എന്നറിയില്ല കേട്ടോ. കണ്ടോണ്ടിരിക്കുമ്പോ എന്ത് എനർജിയിലാ കളിക്കണെന്ന് അറിയാം. പക്ഷെ എത്ര ഫിസിക്കലി മെന്റലി എത്ര റിസ്ക് എടുത്തിട്ടാണ് കളിക്കണത്. നമുക്ക് ആ കളി കഴിഞ്ഞിട്ട് ആ കുട്ടികളെ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ഒരവസ്ഥയെന്ന് ഫസ്റ്റ് ഇപ്പം ഞാൻ കാണിച്ചു തന്നെ കേട്ടോ. ഇനി ഇതിൻ്റെ ലാസ്റ്റ് അത് കാണാം. അപ്പോൾ കലോത്സവത്തിൻ്റെ ഇടയിൽ നമ്മൾ ഈ സ്റ്റേജിൽ നടക്കുന്ന പരിപാടികൾ മാത്രം വേദിയിലിരുന്ന് കാണുന്നതല്ല രസം. അതിൻ്റെ ബാക്കിലും ഒക്കെ ആയിട്ട് നടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് കണ്ടായ ഒരു തർക്കം ഇപ്പോൾ കലോത്സവ വേദിയിൽ എല്ലാ സ്ഥലത്തും ഉള്ളതാണത് കേട്ടോ. ജഡ്ജസും അതുപോലെ മത്സരിക്കുന്ന ആൾക്കാരും തമ്മിൽ എന്തായാലും ജഡ്ജസ് പല സ്ഥലത്തും അഴിമതി കാണിക്കുന്നുണ്ടെന്ന് ഉറപ്പാണ്. നമുക്കൊക്കെ നേരിട്ട് അനുഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അതും മത്സരാർത്ഥികളും തമ്മിലുള്ള തർക്കം എല്ലാ സ്ഥലത്തുള്ള പോലെ ഇവിടെയുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു ഒപ്പന എന്ന് പറഞ്ഞത് എന്തൊരു എനർജിയിലാണ് കുട്ടികളെ കളിച്ചിരുന്നതെന്ന് അറിയാം. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. പക്ഷേ ഒപ്പന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരട്ടാള അവസ്ഥ എങ്ങനെയാണെന്ന് നമ്മൾ കരുതിയിട്ടേ ഇല്ല കേട്ടോ. അത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്തം വിട്ടുപോയി. ഭൂമി കിടും നമ്മ കൈ നേരം നരകത്തായി.
जनप्रतिनिधि आवेश आस्वाद जो